عليه. ഇങ്ങോട്ട് പോയില്ലേ? ലവ്ലി എടുത്തു. ജയേ ഉള്ളു, പിള്ളേർ വന്നില്ല. കഴിച്ചോ? മഞ്ഞൊക്കെ എന്റെ പൊൻ എടി, നിനക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? ഇത് നീ ഇഷ്ട, നീ കംഫർട്ടബിൾ ആണോ? ആണെങ്കിൽ നീ ആരെ നോക്കണ്ട, നിന്റെ ആരാ കളിയാക്കിയ കണ്ടായിരുന്നു, അങ്ങോട്ട് വരുമായിരുന്നു. പിള്ളേർ വന്നില്ല, ഇവള് മാത്രം. അറിയത്തില്ല, അറിയാം. പേര് പറഞ്ഞ എപ്പോ കിട്ടും? വീട്ടുകാരില്ലേ? സമയം 10 മണിയായി. ഓർമ്മ വന്നതിനാ ഞാൻ ബാക്കി പൊറോട്ട മേടിക്കാൻ വേണ്ടിയാ അവിടെ നിന്ന് നിന്നേ.
നീ ഞാനും കഴിച്ചായിരുന്നു. കുടിച്ചു ലൗര്യാൻ്റെ അടുത്തുനിന്ന് കുറെ സാധനങ്ങളുണ്ട്, ഏലക്ക, പാവയ്ക്ക, കപ്പ, ചേമ്പ്, ചേന, ഏതാണ്ട് കൂന്തു കൂട്ടക്കറൊക്കെ ഉണ്ട്. പറഞ്ഞു വണ്ടി ഇനി ഒരു പിക്കപ്പ് വിളിക്കാതെ ഓർക്കുന്നത്. ഇടയ്ക്കൊക്കെ പോകണം തോന്നുന്നു, ഭയങ്കര ബിസി അല്ലേ, യൂട്യൂബറൊക്കെ ആയി. എന്നാലും അമ്മയുടെ വിവരമൊന്നും അറിയത്തില്ലേ. അവര് വന്നില്ല, അത്രേ ഉള്ളൂ. എനിക്ക് അവര് ഒന്നും പോകുന്നില്ല. ഇപ്പൊ എല്ലായിടത്തും ചെല്ലുമ്പോ എന്നോട് ചോദിക്കും, വന്നില്ല. ഇങ്ങനെയൊക്കെ ഫോട്ടോ ഇല്ല, നിങ്ങളെ എടുക്കണ്ടേ. ഫോട്ടോ ഇല്ല, അത്യാവശ്യമാണെങ്കിൽ വീഡിയോ എടുക്കുന്നത്. വീഡിയോ ആണെങ്കിലോ പിന്നെ മനസ്സിലായില്ല. ആരോ പരിചയമുള്ള ഞാനവിടെ വരുമ്പോ ചെറിയ പിള്ളേരാ, പയ്യനോ ചേട്ടാ
പോയി പോയി വന്നേ. ചേട്ടാ ഒന്ന് വന്നേ വാ. ഇച്ചിരി ഇങ്ങോട്ട് ¿Qué es lo que está ahí? ¿Qué es lo que está ahí?
ഇന്ന് ഗുണം കാട്ടിക്കുന്ന ആളാന്ന് അറിയോ? ഇത് എന്റെ ചേട്ടനാ, ഇതെന്റെ ചേട്ടനാ. മനസ്സിലായില്ല, മനസ്സിലായില്ല, അവന് മനസ്സിലാക്കില്ല, പിന്നെ എനിക്കറിയാം. എങ്ങനെ ശരിക്കും ഇവന്റെ ചേട്ടനും ഒരേ അല്ല, ഞാൻ ഇന്നലെ അവിടെ നിന്നാ വന്നേന്നാ പറഞ്ഞു. സരസ്വതി അക്കാവില്ലേ? നീ നോക്കിയോ ചേട്ടോ. അല്ലേ, എല്ലാരും ഇവിടെ നോക്കാം, ഇങ്ങോട്ട് നോക്കി പോലെ. എവിടെ നോക്കണേ? ഇവിടെ നോക്കിക്കാം. ഗുരുദേവ ശിവത്തെ പ്രദാനം ചെയ്യട്ടെ. അമ്മ കുഞ്ഞിന് മുലയൂട്ടുന്നത് പോലെ ഓ
ഏതൊരു ശക്തിയാണോ ഈ വിശ്വക്രമസ്സിന് ഊർജത്തെ പ്രദാനം ചെയ്യുന്നത് ആ മഹാശക്തിയിലേക്ക് എത്തണം ഇവരും നിരന്തരം. കന്യകാദാനം ഓ ശുഭേദിതോ ധർമ്മപ്രജാ സമ്പത്തേ ഏകവിംശതി കുലോത്താരനായ ച വരസ്യ പിതൃ ഋണമോചനാർത്ഥം കന്യകാദാനം അഹം കരിഷ്യേ. വിഷ്ണുവിനെ പ്രാപ്തിക്കായിക്കൊണ്ട് വിഷ്ണുവായ മനസ്സായിക്കൊണ്ട് സർവസ്വപ്നയും സർവാഭരണഭൂഷതയുമായ കന്യകയെ ദാനം ചെയ്യുന്നു. ഭൂമി ജലം അഗ്നി വായു ആകാശം ഈ പഞ്ചഭൂതങ്ങളെയും സർവദേവതകളെയും സാക്ഷിയാക്കി പിതൃക്കളുടെ മോചനത്തിന് വേണ്ടി ഞാൻ പ്രദാനം ചെയ്യുന്നു. ശുഭേ പിതോ ധർമ്മപ്രചാ സമ്പത്യാർത്ഥ സ്ത്രീയ ഉദ്യഹേ. ധർമ്മപ്രചാ സമ്പാദനത്തിനായിക്കൊണ്ട് ഞാൻ ഈ കന്യകയെ സ്വീകരിക്കുന്നു. ഒരു പുതിയ കുടുംബജീവിതം തുടങ്ങുന്നതിനായി വിവാഹ മംഗള കർമ്മങ്ങളുടെ ആചാര്യന് ദക്ഷിണ നൽകി വധു വരണമാല്യവും വരൻ മംഗല്യസൂത്രവും മേടിക്കുന്നു. ജീവാത്മാവിന്റെ പരിധി വിട്ട് പരമാത്മാവിലേക്ക് എത്തുകയാണ്. മാതാവാകാൻ തയ്യാറെടുത്ത് വിവാഹിതയാകുന്ന സ്ത്രീ ഒരു പുരുഷന്റെ സഹായത്തെയാണ് തേടുന്നത്. ഇവിടെ പരമാത്മാവിൽ അഭയം തേടുന്നില്ല. അതിനാൽ ശ്രീമന്ത ദേവിയെ സുന്ദരം കൊണ്ട് മറയ്ക്കുന്നു. ജന്മാന്തര പ്രധാന താനി താനി വിനിശ്യന്തി പ്രദക്ഷിണം പതേ പതേ. വിശ്വാസമനുസരിച്ച് ഒരു വ്യക്തിയുടെ നാലാശ്രമങ്ങളിൽ ഗാർഹസ്ഥ്യം ആരംഭിക്കുന്നത് വിവാഹത്തിലൂടെയാണ്. വിവാഹം എട്ട് വിധം. വിവാഹം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ മാത്രമുള്ള ബന്ധമല്ല, രണ്ട് കുടുംബങ്ങൾ രണ്ട് ദേശങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടിയാണ് കൂട്ടി ഉറപ്പിക്കുന്നത്. കുടുംബം എന്നാൽ കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നർത്ഥം. ഈ ധർമ്മഭൂമി ഇന്നു മുതൽ ഇരുവരുടെയും ജീവിതം സംയുക്തമായി. അതിനാൽ നീ എൻ്റെ അർദ്ധാംഗിനിയാണെന്ന് സമുദായ സമക്ഷം പ്രഖ്യാപിക്കുന്നു. ഞാൻ ഭവതിയെ ഗൃഹലക്ഷ്മി സ്വരൂപേണ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഭവതിയുമായി കൂടിയാലോചിച്ച് ശുഭകർമ്മങ്ങൾ ചെയ്യും. നിന്റെ സുഖം ശാന്തി സമൃദ്ധി രക്ഷ എന്നിവയ്ക്കായി എൻ്റെ ശക്തിക്ക് തക്ക വിധം വ്യവസ്ഥ ചെയ്യുന്നതാണ്. നാം തമ്മിലുണ്ടാകുന്ന അഭിപ്രായ ഭേദങ്ങൾ സൗമ്യമായി പറഞ്ഞ് പരിഹരിക്കും. അത് പറയുന്നു, സ്വാമി എന്റെ ജീവിതം അങ്ങയുടെ ജീവിതത്തോട് ചേർത്തിരിക്കുന്നു. മറ്റു കുടുംബങ്ങളോടും കുടുംബാംഗങ്ങളോടും ഞാൻ സൗമ്യമായി പെരുമാറും. എല്ലായ്പ്പോഴും സേവന തത്പരതയും അമ്മ വിളക്ക്. വധുവിൻ്റെ മാതാപിതാക്കളുടെ കാൽപാദങ്ങൾ തൊട്ടുവണങ്ങി അനുഗ്രഹം വാങ്ങി വരനും വധുവും അമ്മ വിളക്ക് വാങ്ങുന്നു. വരൻ്റെ മാതാപിതാക്കൾക്ക് വിളക്ക് നൽകി പാദങ്ങൾ തൊട്ടുവണങ്ങി വരനും വധുവും അനുഗ്രഹം തേടുന്നു.
ചേട്ടാ എവിടെയാ നിങ്ങൾക്ക് ടോയ്ലറ്റ് ഇവിടെ എവിടെയോ ഇവിടെ അവിടെ നോക്കി അവരുടെ ഒരു യാത്ര ഞാൻ അന്ന് ആദ്യമായിട്ടാ കാണുന്നത് മണിബാബയുടെ ഗോപാലൻ മാമന്റെ വീട്ടിൽ വീഡിയോ നീട്ടിട്ട് അന്നൊരു സൗമ്യ എന്നെ വിളിച്ചു പറഞ്ഞു മാമയും ഗോപാലൻ മാമനൊക്കെ വീഡിയോ വരുന്നുണ്ട് യൂട്യൂബിൽ അങ്ങനെ കണ്ടപ്പോ ഇവനെ പരിചയപ്പെട്ടു അല്ല എനിക്ക് മനസ്സിലാക്കില്ല അച്ഛനും ദിവസവും അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല എനിക്കറിയത്തില്ല പറ്റുന്നു ഞാൻ മുണ്ടക്കത്താണ്
ഇല്ലേ മോളെ നമ്മളെല്ലാവരും